കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച ഹുസൈന്റെ കുടുംബത്തെ മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മന്ത്രി കുടുംബത്തിന് കൈമാറി. ഹുസൈന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരിച്ച വനംവകുപ്പ് ദ്രുതകർമ്മസേനാംഗം ഹുസൈന്റെ കുടുംബത്തെയാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സന്ദർശിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച ആശ്വാസ തുകയായ 10 ലക്ഷം രൂപയിൽ 1ാം ഘടുവായ 5 ലക്ഷം രൂപ മന്ത്രി കുടുംബത്തിന് കൈമാറി. ഡിപ്പാർട്ട്മെന്റിലെ മിടുക്കനായ ഒരു ഓഫീസറെയാണ് നഷ്ടപ്പെട്ടതെന്നും ആ സ്നേഹവും പരിഗണനയും കുടുംബത്തോടുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ആശ്വാസ നടപടികൾ സ്വീകരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ആദ്യമാണെന്നും അതിന് ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റിലെ മിടുക്കനായ ഒരു ഓഫീസറായിരുന്നു. ആ സ്നേഹവും പരിഗണനയും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം വന്നപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ആശ്വാസ നടപടികൾ സ്വീകരിക്കുന്നത് കോഴിക്കോട്ടെ അനുഭവത്തിൽ ആദ്യത്തേതാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം നല്ലപോലെ ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ബാക്കി 5 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവകാശിക്ക് കൈമാറും. ഇതിനു പുറമെ സാഞ്ച്വറി വെൽഫെയർ ഫണ്ടിൽ 5 ലക്ഷം രൂപ കൊടുക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. WWF ഫണ്ടിൽ നിന്ന് 3 ലക്ഷവും WTA ഫണ്ടിൽ നിന്ന് 2 ലക്ഷവും ഇൻഷുറൻസ് തുകയായി 3 ലക്ഷം രൂപയും സർക്കാർ ആശ്വാസ ധനത്തിന് പുറമെ നൽകാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഹുസൈന്റെ കുടുംബത്തിന് വനംവകുപ്പ് 10 ലക്ഷം രൂപ സഹായധനമായി നൽകാനാണ് തീരുമാനിച്ചത്. ഇതിനു പുറമെ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഫോറസ്റ്റ് സാങ്ച്വറി വെൽഫെയർ ഫണ്ട്, ആ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും WWF എന്നൊരു ഫണ്ടുണ്ട്. അതിൽ നിന്ന് 3 ലക്ഷം രൂപയും WTL എന്നൊരു ഫണ്ടുണ്ട്. അതിൽ 2 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായ 3 ലക്ഷം രൂപയും അങ്ങനെ 13 ലക്ഷവും സർക്കാർ കൊടുക്കുന്ന 10 ലക്ഷവും ഉൾപ്പെടെ 23 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതെല്ലാം വിധത്തിൽ കുടുംബത്തെ സഹായിക്കാൻ പറ്റുമോ ആ നിലക്കെല്ലാം ഇടപെടുമെന്ന് പറഞ്ഞ മന്ത്രി ഹുസൈന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും പറഞ്ഞു. മറ്റെന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ തീരുമാനിക്കാൻ സർവീസ് ചട്ടങ്ങളൊക്കെ സമ്മതിക്കുമോ എന്നറിയില്ല. അതെന്താണെന്ന് പരിശോധിച്ചിട്ട് നിയമപ്രകാരം അവർക്ക് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കും. ക്യാമറമാനുമാരായ ജിയൻ ആസാദിനും റഫീഖ് തോട്ടുമുഖത്തിനുമൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.